നമസ്കാരം. ഈ കൊലപാതക രാഷ്ട്രീയം CPMന്റെ മാത്രം കുത്തകയല്ല. ഇപ്പോൾ SDPI അതുപോലെയുള്ള സംഘടനകളും ഒക്കെ തന്നെ, KSU-ക്കാരും അതുപോലെ തന്നെ RSS പ്രവർത്തകരും ഒക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയം നമ്മുടെ നാടിനെ ഒട്ടും നല്ല ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവം തന്നെ. എല്ലാ കൊലപാതകങ്ങളെയും ശക്തമായി അപലപിക്കുകയും അത് തടയാനുള്ള സംവിധാനം ഇവിടെ അധികാരവർഗവും നിയമ നീതി സംവിധാനങ്ങളും ഉണ്ടാക്കുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുന്നംകുളത്ത് CPM ചൂണ്ടൽ പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കെ സനൂപ് എന്നൊരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഈ സനൂപ് കൊല്ലപ്പെട്ട വാർത്തയൊക്കെ അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ സനൂപിനെ രക്തസാക്ഷിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ പോസ്റ്ററുകൾ അടിക്കുകയും വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ സനൂപിന്റെ കുടുംബം ഒരു CPM കുടുംബമാണ്. ഇപ്പോൾ സനൂപിന്റെ കുടുംബം CPM വിടുന്നു എന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. സനൂപിന്റെ വലിയമ്മയും ബന്ധുക്കളും ഉൾപ്പെടെ പുതുശ്ശേരി കോളനി നിവാസികളായ 10 പേരാണ് ഇപ്പോൾ CPM വിടാൻ ഒരുങ്ങുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നു. CPM ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ നിലപാടുകളോടുള്ള വിയോജിപ്പാണ് കാരണമെന്ന് പേരെഴുതി ഒപ്പിട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇവർ ഇക്കാര്യം പറയുന്നത്. CPM ബന്ധം ഉപേക്ഷിച്ചാലും കമ്മ്യൂണിസ്റ്റുകളായി ഇടതുപക്ഷ ആശയത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല സനൂപിന്റെ കുടുംബസഹായ ഫണ്ടെന്ന പേരിൽ പിരിച്ചെടുത്ത പണം ഇതുവരെ നൽകാത്തതും ഒന്നാം രക്തസാക്ഷിത്വ ദിനം കഴിഞ്ഞിട്ടും സനൂപിന് സ്മാരകം നിർമ്മിക്കാത്തതും ഒക്കെയാണ് യഥാർത്ഥ കാരണങ്ങളെന്നാണ് നാട്ടുകാർ പറയുന്നത്. DYFI ചൊവ്വന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സനൂപിനെ 2020 ഒക്ടോബർ 4 ചിറ്റിലങ്ങാട് വെച്ച് ഒരു സംഘം ആളുകൾ നെഞ്ചിൽ കുത്തി വീഴ്ത്തിയത്, രക്തം വാർന്ന് മരിക്കുകയായിരുന്നു. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട സനൂപ് വലിയമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനൂപ് കുടുംബസഹായ ഫണ്ടെന്ന പേരിൽ 21 ലക്ഷം രൂപ പിരിച്ചെടുത്തു. വലിയമ്മയ്ക്കൊപ്പം സനൂപ് താമസിച്ചിരുന്ന വീടും 5.25 സെന്റ് സ്ഥലവും സ്മാരകം പണിയാൻ ഏറ്റെടുക്കാനായിരുന്നു പാർട്ടി തീരുമാനം. ഇതൊന്നും നടക്കാത്തത് കൊണ്ടുകൂടി ഇവർ പാർട്ടി വിടുന്നുവെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം, നമുക്കിതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. വ്യക്തിപരമായ ഒരു തീരുമാനമായിരിക്കാം ഈ സനൂപിന്റെ വലിയമ്മയുടേതും മറ്റും. പക്ഷേ നമ്മൾ ഈ വെട്ടാനും കുത്താനും കൊല്ലാനും ചാവാനും പോകുന്ന CPM-ക്കാരും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അണികളായാലും ശരി, ഓർക്കണം, നമ്മളൊക്കെ കുത്തേറ്റ് വീഴുകയോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം നമ്മുടെ ബന്ധുക്കൾക്ക് മാത്രമാണ്. ഈ അഭിമന്യുവിന്റെ കഥ അറിയാമല്ലോ. അഭിമന്യുവിന്റെ വീട് വെക്കാനായിട്ട് 3 കോടി രൂപയാണ് പിരിച്ചെടുത്തത്. അതിൽ എത്ര കോടി രൂപ ആ വീടിന് ചെലവായി എന്ന് വീട് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകും. ബാക്കി പണം എവിടെ? അഭിമന്യുവിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നു. പക്ഷേ കൊന്നതാരെന്ന് ഉറക്ക പറയാനുള്ള ധൈര്യം പോലും CPM-ക്കാർക്കോ SFI-ക്കാർക്കോ DYFI-ക്കാർക്കോ ഉണ്ടായില്ല. വർഗീയത തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇന്നും നടക്കുന്നത്. കൊന്നത് പോപ്പുലർ ഫ്രണ്ട് SDPI ഗുണ്ടകളാണ് എന്ന് പറയാനുള്ള ശങ്കൂറ്റം ഒരു CPM നേതാവിനോ അല്ലെങ്കിൽ SFI നേതാവിനോ ഉണ്ടായില്ല. ഈ തല്ലാനും കൊല്ലാനും പോകുന്നവരൊക്കെ ഓർക്കുക, പാർട്ടി അണികൾ അവർ ചത്തുവീണ് കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ പറയണം, മരിച്ചു വീണ് കഴിഞ്ഞാൽ രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുമായിരിക്കും. ഇതുപോലെ തന്നെ സ്മാരകം പണിയാമെന്ന് പറയുമായിരിക്കും, പണിയുമെന്ന് നമുക്കറിയില്ല. ഇതുപോലെ പിരിവെടുക്കുമായിരിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഈ സഖാക്കന്മാർക്കും അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാർക്കും ഒക്കെ വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം അവർക്ക് പിരിവെടുക്കാം, ലക്ഷങ്ങൾ പിരിവെടുക്കാം, അതിനകത്ത് നിന്ന് വെട്ടിക്കാം, സ്മാരകം പണിയാൻ സ്ഥലമേറ്റെടുക്കാം, ആ സ്ഥലം വെച്ച് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നഷ്ടം ആ മരിച്ചുപോയവൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ്. അതിപ്പോൾ സനൂപിൻ്റെ ആയാലും ശരി, അഭിമന്യുവിൻ്റെ ആയാലും ശരി, ആരുടേതായാലും ശരി, നഷ്ടം അവനവന് മാത്രമാണ്. എന്തായാലും പാർട്ടി വിടുകയോ വിടാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടം, അതിനവർക്ക് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നവരും ഫേസ്ബുക്കിൽ ചെങ്കൊടിയുമേന്തി പോസ്റ്റുകൾ ഇടുന്നവരും ഒക്കെ ഓർക്കുക, അവനവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലോ, അവനവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, അത് അവനവന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിന് മാത്രമായിരിക്കും. പാർട്ടിക്ക് ഒരു ചുക്കുമില്ല. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല.